ഇന്ത്യയിലേക്കും മുകേഷ് അംബാനിയുടെ നിയന്ത്രണത്തിലുള്ള റിലയൻസ് ഗ്രൂപ്പും ചുവട് വയ്ക്കുന്നു. പ്രമുഖ ഓൺലൈൻ മരുന്ന് വിൽപ്പന പ്ലാറ്റ്ഫോമായ നെറ്റ്മെഡ്സിന്റെ 620 കോടി രൂപയുടെ ഓഹരി റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് സ്വന്തമാക്കി. വൈറ്റാലിക് ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥയിലുള്ള നെറ്റ്മെഡ്സിന്റെ 60% ഓഹരിയാണ് റിലയൻസ് ഏറ്റെടുത്തത്. കൂടാതെ വൈറ്റാലിക്കിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെ മുഴുവൻ ഓഹരിയും റിലയൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്മെഡ്സ് ഏറ്റെടുക്കുന്നതോടെ റിലയൻസ് റീറ്റെയിലിന് ഓൺലൈൻ ആരോഗ്യ പരിരക്ഷാ ഉൽപ്പന്ന സേവന മേഖല വിപുലപ്പെടുത്താൻ കഴിയുമെന്ന് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഡയറക്ടർ ഇഷ അംബാനി പറഞ്ഞു. മികച്ച ഗുണമേന്മയിലും വിലക്കുറവിലും ആരോഗ്യരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ ഈ നീക്കം സഹായകരമാകുമെന്നും ഇഷ അംബാനി കൂട്ടിച്ചേർത്തു. ചെന്നൈ ആസ്ഥാനമായ നെറ്റ്മെഡ്സ് 2015 മുതൽ മരുന്നുകളുടെയും ആരോഗ്യരക്ഷാ ഉപകരണങ്ങളുടെയും ഓൺലൈൻ വിൽപ്പനയിൽ സജീവമാണ്. വൈറ്റാലിക് ഹെൽത്തിന് പുറമെ അനുബന്ധ സ്ഥാപനങ്ങളായ ട്രസാറ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ്, നെറ്റ്മെഡ്സ് മാർക്കറ്റ് പ്ലസ് ലിമിറ്റഡ്, ദാദാ ഫാർമ ഡിസ്ട്രിബ്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയും ചേർന്നാണ് നെറ്റ്മെഡ്സ്. അതേസമയം ആമസോൺ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ ഇ ഫാർമസി സേവനം ലോഞ്ച് ചെയ്തതിന് പിന്നാലെയാണ് റിലയൻസിന്റെ ഈ രംഗത്തെ പ്രവേശനം എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ ആമസോൺ ഫ്ലിപ്കാർട്ട് ഇ കൊമേഴ്സ് സംരംഭങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തി ഓൺലൈൻ ഗ്രോസറി ഷോപ്പായ ജിയോ മാർട്ട് മെയ് മാസത്തിൽ റിലയൻസും ലോഞ്ച് ചെയ്തിരുന്നു. അതേസമയം കോവിഡ് പശ്ചാത്തലത്തിൽ ഇ ഫാർമസി മേഖല കൂടുതൽ സ്വീകരിക്കപ്പെട്ടു തുടങ്ങിയതോടെയാണ് റിലയൻസ് ഈ രംഗത്തേക്ക് ചുവടുവച്ചതെന്നാണ് വിവരം. മൊബൈൽ ഫാർമ ആപ്പുകളിലൂടെ മരുന്നും മറ്റ് ആരോഗ്യരക്ഷാ ഉപകരണങ്ങളും ഓർഡർ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഈ കാലയളവിൽ ഉണ്ടായത്.